എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ നമ്മൾ ഓർഫനേജിലൊക്കെ പോയി പോകുമ്പോഴുള്ള മൈൻഡ് ആയില്ല നമ്മൾ തിരിച്ചു വന്നപ്പോൾ. അത് കാരണം വേറെ ഷൂട്ടിങ്ങിനൊന്നും പോയില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. ഇന്നലെ കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഇന്നലെ ഒരു ഇവർക്കൊക്കെ മുടക്കായിരുന്നു. അപ്പോൾ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്താൽ, പക്ഷേ അവിടെ പോയി വന്നപ്പോൾ ആ മൂഡ് മൊത്തം പോയി. അപ്പോ ചേച്ചി, ചേച്ചിക്ക് കുറെ ആരാധകർ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവരോടും ആഫ്രിക്കയിലോട്ട് വരാൻ പറയാ. അപ്പോ ആഫ്രിക്കയിൽ നമ്മൾ സാംബിയയിൽ വന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ടുപോയി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരുന്ന എപ്പിസോഡ് വിട്ടുപോയി. അതെല്ലാവരും ക്ഷമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംബിയയിലേക്കുള്ള വിസ ശരിക്കും ഓൺ അറൈവൽ അല്ല. നമ്മളൊരു മൂന്ന് ദിവസം മുമ്പ് ചേച്ചി നമുക്ക് വിസ എടുത്തന്ന ഓൺലൈനിൽ നമ്മൾ എടുത്ത $50 കൊടുത്തിട്ട് $50 കൊടുത്തിട്ട് നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് സാംബിയ വിസ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിംബാബ്വേലെ പോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ ഹോട്ടലിലൊക്കെ $40 $50 ഇങ്ങനെ എല്ലായിടത്തും റേറ്റ്. പിന്നെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സൂചിച്ചുകൊണ്ടിരിക്കുക. ഓണല്ലേ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് പോണത് എംബസികളിലാണ്. നമ്മൾ ഇനി സാംബിയ നമ്മൾ നേരെ നമീബിയയിലേക്ക് ഹെഡ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമീബിയ എംബസിയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് ബോട്സ്വാന എംബസിയിലേക്ക് പോകണം. ഇന്നൊരു ചെറിയ സിറ്റി ടൂറും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒത്തുകൂടാം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ്. അപ്പോൾ നമ്മൾ നമീബിയൻ എംബസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഫുൾ പവറിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി എത്ര നാളായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് ശരിക്കും? ബുറുണ്ടി തൊട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമീബിയയിലേക്ക് പോകാനായിട്ട് ഇവിടെ വന്നാൽ നമുക്ക് സിംബാബ്വേയിൽ ഒരു നമ്മൾക്ക് സ്വർണ്ണഗിരിയിലേക്ക് പോകണ കാരണം സ്വല്പം ലേറ്റ് ആയത്, അല്ലെങ്കിൽ നമ്മളൊരു ആഴ്ച മുമ്പ് ഇവിടെ എത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ ഒക്കെ ആദ്യത്തെ സ്റ്റെപ്പ് തെറ്റി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ തന്നെ നമീബിയൻ എംബസിയിലേക്ക് പോകണം. അപ്പോൾ എത്ര ദിവസം കൊണ്ട് വിസ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എംബസിയെ പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു സൈഡ് മൊത്തം കവർ ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്ക മാത്രം നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്ക നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള സദേൺ ആഫ്രിക്ക മൊത്തം നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി നൽകി നമ്മൾ ഇന്ന് നേരെ നമീബിയൻ എംബസിയിലേക്ക് പോകണ്ട. അവിടെ നിന്നൊരു പോസിറ്റീവ് ഉത്തരം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണ. അപ്പൊ നമ്മള് നമീബിയൻ എംബസിയിൽ എത്തിയിരിക്കണ്. പോയി ചോദിക്കാലോ നമുക്ക് ധൈര്യമായിട്ട് വാ. അപ്പൊ നമ്മൾ ഈ കാണുന്ന നമീബിയ എംബസി, ഹൈ കമ്മീഷൻ ഓഫ് റിപ്പബ്ലിക് ഓഫ് നമീബിയ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊരു ചെയ്യാൻ പറ്റുക, എന്തൊക്കെ വിസ കിട്ടാന്ന്. അപ്പോൾ അവർ ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും പോയി ചോദിച്ചിട്ട് വരാം. എംബസിയിൽ പോയപ്പോൾ അവരില്ലാത്ത ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിൽ യെല്ലോ ഫീവറിൻ്റെ ഒരു കാർഡ് വാക്സിനേഷൻ ഉണ്ട്. നമ്മൾ ദുബായിൽ നിന്ന് ആ സമയത്ത് എടുത്തതായിരുന്നു. അപ്പോൾ അത് കാരണം ഇതുകൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് 10-20 കിലോമീറ്റർ തിരിച്ചു വന്നു. ചേച്ചിക്ക് പണിയാണ് ശരിക്കും. കിട്ടി. ഓക്കെ, പോവാ പോവാ. ഈ ഒരു ചെറിയ സാധനത്തിന് വേണ്ടിയിട്ട്, ചെറിയ സാധനമല്ല, യെല്ലോ ഫീവറിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആഫ്രിക്കയിൽ വരുമ്പോൾ എന്തായാലും യെല്ലോ ഫീവർ വാക്സിനേഷൻ എടുത്തോളോ. എടുക്കാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമീബിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിംബാബ്വേ വിസയ്ക്ക് അല്ലെങ്കിൽ സിംബാബ്വേയിൽ ഓണറേവ് ചെയ്യാനായിട്ട് ഈ വാക്സിനേഷൻ കാർഡ് വേണ്ട. സാംബിയയിലും വന്നിറങ്ങാനായിട്ട് യെല്ലോ ഫീവർ വേണ്ട. പക്ഷേ നമ്മൾ നമീബിയയിലേക്ക് പോവാണെങ്കിൽ യെല്ലോ ഫീവർ വേണം. അപ്പോൾ എന്തായാലും ദുബായിൽ നിന്ന് ഞാൻ എടുത്ത, ഞാൻ 2010 ബോംബെയിൽ നിന്ന് എടുത്തായിരുന്നു. പക്ഷേ അതിൻ്റെ വാലിഡിറ്റി 2020 കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് ഞാൻ ദുബായിൽ നിന്ന് എടുത്തു. പക്ഷേ ദുബായിൽ എടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് അത് അൺലിമിറ്റഡ് ആക്കിയെന്ന്, ലൈഫ് ടൈം ആക്കിയ എൻ്റെ വാക്സിനേഷൻ. പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് നേരെ നമീബിയൻ എംബസിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ നമീബിയൻ എംബസിയിലൊക്കെ പോയിട്ട് നമീബിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ. ലാസ്റ്റ് 5 മിനിറ്റിലാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഇന്ന് തിങ്കളാഴ്ച ആയ കാരണം അതും ഇവിടെ 1 മണി വരെ ഉള്ളു. തിങ്കളാഴ്ച ദിവസം മാത്രം ശരിക്കും നമീബിയ എംബസിയിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊരു ഭാഗ്യം നമ്മുടെ കൂടി ഉണ്ട്. 5 മിനിറ്റ് മുമ്പ് നമ്മുടെ എത്തി യെല്ലോ കാർഡ് എടുക്കാണ്ടായിട്ട് അവർ വേഗം നമ്മൾ പറഞ്ഞയച്ച് വേഗം എത്തിയതാ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ക്ലോസ് ആക്കി. നമുക്ക് വ്യാഴാഴ്ച ദേവതമരാ സഹിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വ്യാഴാഴ്ച നമുക്ക് നമീബിയ എംബസി കിട്ടും. അപ്പോൾ ഒരാഴ്ചത്തോളം നമ്മൾ എന്തായാലും ലുസാക്കയിലുണ്ടാവും. അതേപോലെ ലിവിങ് സ്റ്റാൻഡിൽ നമ്മൾ തന്നെ ഡെയിലി നമ്മൾ ഒരു ദിവസം പൂട്ടാം. അപ്പോൾ നമ്മൾ ഇന്ന് അനീഷേട്ടനും കൊണ്ട്, അനീഷേട്ടൻ ഹലോ ഓണല്ലേ, അനീഷേട്ടനെ കൊണ്ട് നമ്മുടെ ഒരുപാട് പേര് സംശയമാണ്. നമ്മൾ ഈ ആഫ്രിക്കയിൽ വരുമ്പോൾ ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ട്. ആ ഉൾഗ്രാമങ്ങളിൽ കറണ്ട് എങ്ങനെ എത്തണമെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും. അപ്പോൾ അതിന് ശരിക്കും ഇവിടുത്തെ സൊല്യൂഷൻ എന്താണ്? ഉൾഗ്രാമങ്ങൾ എങ്ങനെ കറണ്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ലൈറ്റ് ഓൺ ആക്കണം, അവിടേക്ക് ഈ ഇലക്ട്രിസിറ്റി വരാണ്ട് എങ്ങനെ അവിടെ ലൈറ്റ് ഓൺ ആക്കണം എന്നുള്ളൊരു വലിയൊരു വിശദാംശം നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗം കാണിക്കാൻ പോണത്. അപ്പോൾ അനീഷേട്ടനാണ് ചോദിക്കുക നമുക്ക് ഫുൾ പവറിലായിട്ട്. അനീഷേട്ടാ, അനീഷേട്ടൻ്റെ പ്രൊഫഷൻ എന്തായാലും പറഞ്ഞു ആദ്യം. ഞാനൊരു ചെറിയ UK-based സോളാർ കമ്പനിയുടെ കൺട്രി മാനേജറായിട്ട് വർക്ക് ചെയ്യാം.
ആണ്. ഞങ്ങള് പാവപ്പെട്ടവർക്ക് ലൈറ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അപ്പോ അത് എല്ലാവർക്കും ഒരു സോളാർ സിസ്റ്റം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര വില കൂടിയതായതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സോളാർ. ആ അതെ സോളാർ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് മിനിമം ഒരു $300 ഒക്കെ പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ലൈറ്റ് മാത്രം. പിന്നെ ടിവിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് വേറെ കൊടുക്കുന്നുണ്ട്, വേറെ പാക്കേജ് ഉണ്ട്. അപ്പൊ ലൈറ്റിന്റെ പാക്കേജില് വരുന്ന 4 ലൈറ്റും ഒരു ബാറ്ററിയും പിന്നെ സോളാർ പാനലും ആണ്. അതിന്റെ കൂടുതൽ നമ്മൾ ടോർച്ചും മൊബൈൽ എന്താ പറയാ മൊബൈൽ റേഡിയോ റേഡിയോ കൊടുക്കുന്നുണ്ട്, പോർട്ടബിൾ റേഡിയോ. അതെ. അപ്പം ഇതെല്ലാം ഒരു പാക്കേജായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളത് പോയിട്ട് അവർ വെറും $10 തന്നു കഴിഞ്ഞാൽ നമ്മളത് പോയിട്ട് അവരുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ആഴ്ചയിൽ അവർ വെറും $3 അടച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കിട്ടിക്കൊണ്ടുപോകും. $200 അവർ ആഴ്ചയിൽ അഴിച്ച അടയ്ക്കണം. അത് ഒരു 90 അടച്ചു കഴിയുമ്പോൾ അത് അവരുടെ സ്വന്തമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരു സ്കീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് കൺവീനിയന്റ് ആണ്. അവര് ഒരു മെഴുകുതിരിക്ക് ചെലവാക്കുന്ന ഏകദേശം അത്രയും വില വരുന്നുണ്ട് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. ഞങ്ങളിപ്പോ 10,000 കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി 10,000 പേരുണ്ട്. പിന്നെ 3,000 പേര് ടിവിയുടെ കസ്റ്റമേഴ്സും ഉണ്ട് നമുക്ക്. അപ്പം ടിവി ഒരു വേറെ പാക്കേജ് ആയിട്ട്, സാറ്റലൈറ്റ് ഡിഷ്. ഇപ്പം കറണ്ട് എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത്. കറണ്ട് എത്തുന്നില്ല, കറണ്ട് കമ്പിയും കാര്യങ്ങളൊക്കെ വലിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അത് എത്താത്ത സ്ഥലത്താണ് പാവപ്പെട്ട ഫാമേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഈ സാറ്റലൈറ്റ് ടിവിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ് അവർക്ക് വേണ്ടത്. ബിസിനസ് ആണെങ്കിലും അവർക്ക് ഒരു സേവനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗ്രാമത്തിൽ നമ്മളിപ്പോ ഒരു ടിവി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഏജന്റ് എത്തിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് അതൊന്ന് പോയി കാണാം. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മൾ ആ ഒരു പരിപാടി എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. അപ്പൊ നമുക്ക് പോവാം അല്ലെ. ബാഡ് ബോയ്. അപ്പൊ നമ്മളത് ഒരു മണ്ണിട്ട വഴി കടന്നു കേട്ടാ. നമുക്ക് ടാർട്ട് റോഡ് ഒന്നും അധികമില്ല. നീ മണ്ണിട്ട റോഡ് കൂടെ നമുക്കൊരു 10-35 കിലോമീറ്റർ പോകണ്ട. ഫുള്ളി ചെളിയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആള് നമ്മുടെ കൂടെ കൂടി ഉണ്ട്. ഹായ്, യുവർ നെയിം? ഹോണസ്റ്റ്. അപ്പൊ ഹോണസ്റ്റ് പറഞ്ഞ ചേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ. നിങ്ങളുടെ സ്റ്റാഫ് ആവല്ലോ ഇവിടെ? ലോക്കലി നമ്മുടെ കൂടെ ഉള്ളവര് ധൈര്യം കൂടുതലാണ് ആക്ച്വലി. അവന് ആ കസ്റ്റമറിന് ചെറിയ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ എന്താ കുഴപ്പമില്ല. എന്തായാലും പിടിക്കാം നമുക്ക്. നീണ്ടത് എടുക്കാം. ടാറൊന്നും ഇല്ല. ഫുള്ള് നമ്മള് സിംബാബ്വേയിലെ ഗ്രാമങ്ങളിൽ പോയ പോലെ വന്നിട്ട് വഴി ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. ഫുള്ള് ഓഫ് റോഡാ. ഓഫ് റോഡ് അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ എടുക്കാറ് ഇവിടെ അറ്റം വരെ. സൂര്യാസ്തമിക്കാറായി. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ഡ്രോൺ പറപ്പിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ ഒരു പ്രയാസം ഉണ്ടല്ലേ ചേട്ടാ. നമ്മൾ തിരിച്ച് പഠിക്കണേ വരണ്ടടുത്ത്. അപ്പൊ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. വഴി വരെ മോശ. ശരിക്കും അകത്തൊരു ഗ്രാമത്തിലെ ചെറിയ സിറ്റി എത്തിരിക്കാട്ടാ. ഒരു ചെറിയ ഹട്ടുകളൊക്കെ അല്ലേ. അതെ. ഇവിടെ നമ്മുടെ ഒരു ഫീമെയിൽ ഏജന്റ് ഉണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. ഓക്കെ. അവരാണ് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത് പറയണേ. അപ്പൊ അവരെന്ന് വിളിച്ചിട്ട് നമുക്ക് കൂടെ പോവാം. കൊണ്ടുപോവാന്നല്ലേ. ഹലോ, ക്വീൻ, ഹൗ ആർ യു? യാ, ഗുഡ് ഗുഡ് ഗുഡ്. ദിസ് ഈസ് ക്വീൻ. യാ, ദിസ് ഈസ് മൈ ഫ്രണ്ട് സാൻഡോ. യാ, ലെറ്റ്സ് ഗോ. താങ്ക്സ്. അവിടെ നിന്ന് കേറ്റിട്ട് അവൾക്ക് അറിയുള്ളൂ അല്ലേ എവിടെ എവിടെ വീട് എന്നുള്ള കാര്യം. ഇതിനകത്തോട്ട് കുറച്ചുകൂടെ പോണം. ഓക്കെ, ഗിവ് മീ. ഓക്കെ ഓക്കെ. ഹായ്.
അപ്പൊ ആ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ തൂപ്പ് വെട്ടിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ അവിടെ ക്ലിയർ ചെയ്യണ്ടാ, നമ്മുടെ തോമസ് ചേട്ടൻ തൂപ്പൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ചെറിയൊരു വഴി കേട്ടാ. ഗ്രാമത്തിന്റെ അപ്പൻ പട്ടികളുണ്ട്, പട്ടികള് ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു കേട്ടോ. വീടിന്റെ തടി കൊണ്ട് വെച്ചിരിക്കണെങ്കിൽ ഹെവി സെറ്റപ്പ് കേട്ടോ. ഹായ് ഹായ്. ഇവിടെ എന്തിട്ടുള്ളത്? ഇവിടെ ലൈറ്റ് മാത്രമാണ്, ലൈറ്റ് മാത്രമുള്ള സിസ്റ്റം ആണ്. ടി വി നമ്മൾ കുറച്ചും കൂടെ പോയിട്ട് വേറൊരു വീട്ടാണ് കാണാൻ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുമോ? ഇവിടെ ഇത് ഒരു നമ്മുടെ പാക്കേജ് കൂടെ വരുന്ന ഒരു ട്യൂബ് ലൈറ്റ് ആണ്. ഈ ലൈറ്റ് ഇത് പുറത്ത് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിട്ട് ചെറിയ ട്യൂബ് ലൈറ്റ്. ചുമരൊക്കെ ശരിക്കും മണ്ണുകൊണ്ട് അടിച്ചിട്ടില്ലേ? എല്ലാം മണ്ണുകൊണ്ടാണ്. ഇവിടെ ജീവിതമാർഗം ഇത് ആട്ടങ്ങളല്ലേ, പിന്നെ കോഴികളുണ്ട്. അതൊക്കെ വിറ്റിട്ടാണ് ഇവർക്ക് കാശുണ്ടാകുന്നത്. അപ്പം ഒരു ചെറിയ കൂടാരമാണ് നോക്കിയേ. ആടിന്റെ പെര നോക്കിയേ, ഹെവി പെരാട്ടാ നോക്കിയേ. ആടിന്റെ പെര, അവിടെ കുറേ ആട്ടങ്ങളുണ്ട്. ഹെവി ഒരു സൺസെറ്റ് കേട്ടോ. നമുക്ക് ഇതേവഴി സിസ്റ്റം എവിടെ വെച്ചിരിക്കണെന്ന് കാണാൻ പറ്റുമോ? ഇത് മെയിൻ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, ഹായ് ഹായ് ഹായ്. ചീത്തിക്കാട്ടാ. ഓക്കെ, ആ ആ ആ അതെ, സിസ്റ്റം ഇതാണല്ലോ സാധനം. ഓക്കെ, അസൂരി എത്ര ലൈറ്റ് ഉണ്ട്? ഒരു നാല് ലൈറ്റ് ഉണ്ട്. നാല് റൂം ഇവിടെ ഒരു ഹാളിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓൺ ദിവസം അവര് പൈസ അടച്ചിട്ടില്ലാന്നുണ്ട്. അതുകൊണ്ട് അത് അപ്പൊ നമുക്ക് പേ ചെയ്യണത് കാണിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ മൂന്ന് റൂം ഉണ്ട്. ഇവിടെ ബെഡ്റൂം ഉണ്ട്, പിന്നെ കിച്ചൺ ഉണ്ട്. അപ്പൊ അവിടെ ബെഡ്റൂമിന് തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് ബെഡ്റൂം, തുണി കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടോ. ഇവിടെ ഇതെന്നൊരു ഇത് അടുക്കള അല്ലേ? അടുക്കളല്ല, ഇതും ബെഡ്റൂം തന്നെ. ആൾക്കാർ കിടക്കണുണ്ടോ? ഇവിടെ ലൈറ്റ് നോക്കിയാ. അപ്പൊ ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണം എന്ന് എനിക്കൊരു വാശിണ്ടായിരുന്നു. കാരണം ഇത് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. വന്നാലും നമ്മൾ ഈവനിങ് ആയി, അത്രയ്ക്കും ധൃതി പിടിച്ച് അറിയാലോ ആ ഒരു സൺസെറ്റ് എത്രാണ്ട് മുമ്പ് നമുക്ക് കൊടുക്കുക എത്തണമായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഒരു കറണ്ട് പോയിട്ട് ഒരു സംഭവം ഇടിക്കി വലിച്ചെത്താനൊന്നും ഹെവി എക്സ്പെൻസ് ആവില്ല. അവിടെ നിന്ന് ഇങ്ങനെ എത്തിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ വലിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഭയങ്കര എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഇവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല, എപ്പോഴാ കിട്ടണമെന്ന് അറിയാൻ പോലും പറ്റില്ല. വളരെ ദൂരെ ആയതുകൊണ്ടേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അവര് മെഴുതിരിയും പിന്നെ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് പല ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീപിടുത്തം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ സേഫ് ആണ്, യാതൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു വിശേഷം കേട്ടോ. അപ്പൊ നമ്മൾ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉൾഗ്രാമങ്ങളിൽ ശരിക്കും അവർ ഹെൽപ്പ് ചെയ്യണത് ഇങ്ങനെ ഓരോ കമ്പനികൾ, ഇങ്ങനെ ഒരു കമ്പനികൾക്ക് ബിസിനസ് ഉണ്ടെങ്കിലും അവർ ഇങ്ങനെ ഓരോ ഇൻസ്റ്റാൾ വ്യവസ്ഥയിൽ ഇവർക്ക് കൊടുത്ത് $3 ആഴ്ചയിൽ $3 വരെ പൈസ ഇത് റീചാർജ് ചെയ്യാനായിട്ട്. അപ്പൊ നാല് ലൈറ്റിന്റെ ഉൾഭാഗം, വീടിന്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലേ, അത്രയ്ക്കും താഴ്ന്ന കുടുംബമാണ്. ഈ ചെറിയ ആട് കൃഷിയും ചെറുപക പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇവരുടെ ഉപജീവനം നടന്നുകൊണ്ടിരിക്കുന്ന. ഇവർക്കും ഈ പറഞ്ഞ പോലെ പല സമയത്ത് റീചാർജിങ് നടക്കാറില്ല. ഇപ്പൊ അവർക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കും. ഒരു $3 പോയാലും കുഴപ്പമില്ല, നമ്മള് നമ്മുടെ കയ്യിൽ നിർത്തിട്ട് ഒരു ഒരു സാധനം റീചാർജ് ചെയ്ത് കത്തിച്ച് കാണിക്കാട്ടോ നമുക്ക് എന്തായാലും. അപ്പൊ ഇവിടുത്തെ ഗൃഹനാഥൻ കേട്ടോ. ഹായ്, യുവർ നെയിം? ഐസക് മീല. ഐസക് മീല, നൈസ് നൈസ്. ഹിസ് നെയിം? ഐസക് മീല ജൂനിയർ. ഐസക് ജൂനിയർ, നൈസ്. യുവർ നെയിം? തോമസ്. ഗ്രാമടാ, അവരെ അടുക്കളയാണ് നമ്മൾ കാണണ്ടാ. നമ്മൾ എവിടെ പോയാലും അടുക്കള കാണാറില്ലേ, അടുക്കളയാണ് നമ്മൾ കാണണ്ടാ. How many goat you have? 21. 21. Yes. 21 ആട്ടങ്ങൾ ഉണ്ട് കേട്ടോ. ഇവരെ ഒപ്പം 21 ആട്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. ഇതാണ് അവരെ ശരിക്കുള്ള കൃഷി കേട്ടോ. അപ്പം എന്തായാലും അവരത് ആ റീചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വീടൊക്കെ ശരിക്കും നമ്മൾ ചെളി പൊത്തി വെച്ചിട്ടുള്ള വീടുകളാട്ടോ. ഒരു റൂം, ഒരു രണ്ട് റൂം അവിടെയും കിടക്കാം, ഇവിടെയും കിടക്കാം കേട്ടോ. ഒരു ചോള അവിടെ ഉണക്കാൻ വെച്ചിരിക്കണമൊക്കെ. ഇവരുടെ ഫോണാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഫോണിലെ റേഞ്ച് കിട്ടുമോ? അതിൻ്റെ അടുത്ത രസം. അപ്പോൾ ഇവരെ സോളാറിൻ്റെ പാനലിരിക്കണത് നമുക്ക് കാണാം കേട്ടോ. സോളാറിൻ്റെ പാനലിരിക്കുന്നുണ്ട് അവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് എത്തിച്ച് കാണിച്ചു തരാം.
കണ്ടോ സോളാറിന്റെ പാനലാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇവരുടെ വീടുകളിൽ ഇങ്ങനെ വെച്ചിരിക്കണോ ശരിക്കും ചെളി പൊത്തിയിട്ടാണ് വീട് പണിതിരിക്കണോ അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ഒരുപാട് യാത്ര ചെയ്യണ വന്നത് കാണണെങ്കിൽ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ കേട്ടോ അത് വേറെ കാര്യം ഇവിടെ ഫുൾ കോഴി പവറാണ് അങ്ങനെ പോലെ ഒരു ചോളം ഉണക്കായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണക്കാൻ വെച്ചിരിക്കുന്ന പോലെ ചോളം ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നിവിടെ ആട്ടങ്ങളുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഇവർക്ക് ഒരു ഒരു മാസത്തെ ട്രാവൽ സ്റ്റേയുടെ പേരിൽ ഒരു മാസത്തെ ടീ കോഡ് നമ്മൾ കൊടുക്കാൻ പോകണം ഒരു കോഡ് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തത് ഈ കോഡ് എവിടെ നിന്ന് വരാം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വരാം ഞങ്ങളുടെ ഓഫീസിൽ നമ്മൾ കാശ് കൊടുത്ത ഉടനെ അവർക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ആ കോഡ് വരുമ്പോൾ നമുക്ക് അത് കോഡ് ഇതിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റ് കിട്ടും അതിപ്പോ അവർക്ക് കോഡ് വന്നു എന്നാൽ അറിയിക്കാൻ ബട്ടൺ അങ്ങനെയാണ് അതെ അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത് പൈസ തീർന്നതാണ് എന്റെ അർത്ഥം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇടുമ്പോ അത് ഗ്രീൻ ലൈറ്റ് ആവുകയും ചെയ്യും ലൈറ്റ് വരും ചെയ്യും അപ്പൊ നമുക്കത് ഇടാം ഒന്നുമില്ല ചെറിയൊരു $3 $5 കാര്യമാണ് അതിനു വേണ്ടി നമ്മളൊരു ഇത് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് പിടിക്കാം ഇപ്പം ഇതിൽ റെഡ് ഈ റെഡ് ബട്ടണാണ് ഇപ്പോൾ കത്തണം അപ്പോൾ ഈ റെഡ് ബട്ടൺ കത്തണ കാരണം ഇതിൽ റേഞ്ച് ഇല്ല എന്നാൽ അല്ലെങ്കിൽ ഇതില്ല എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ ഏതാ അമർത്തണ്ടെ അപ്പോൾ നമ്മൾ അമർത്തി കൊടുക്കണ ടി അമർത്തി അത് കഴിഞ്ഞ് 0 2 6 7 9 8 5 8 എന്നിട്ട് കൊടുക്കണ്ട ഇനി തന്നൊരു ഒരു ഓറഞ്ച് കളറായി ഇപ്പോൾ റെഡ് കളർ മാറിയിട്ട് ഈ ബോക്സൊക്കെ എവിടെ നിന്ന് പറഞ്ഞ ഇത് മലേഷ്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് മലേഷ്യ ഓക്കെ അപ്പൊ കത്തിട്ടാ പവർ വരട്ടെടാ പവറൊക്കെ എടുക്കണ റൂമാണ് ഈ കാണണേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു റൂമിലാണ് ഇനി എത്ര ലൈറ്റ് ഉണ്ട് ഇവിടെ ആ പുറത്തെ ലൈറ്റ് കത്തി അവിടെ ലൈറ്റ് കത്തി ഇനി ഇതിൽ ഏതെങ്കിലും ലൈറ്റ് കത്താണ്ടോ റൂമിലങ്ങനാവല്ലോ ഇവിടെ നമുക്ക് എടുക്കണ റൂമാട്ടാ നോക്കിയ ഒരു കാട്ടിന്റെ നടുക്കിൽ കിടക്കണ ആൾക്കാരെ ഇത് നോക്കിയേ അയ്യോ അങ്ങനെ അപ്പൊ അവർക്ക് ഇതാണ് വെളിച്ചിട്ട് അവരുടെ മെയിൻ വെളിച്ചം ഇങ്ങനത്തെ സോളാർ പാനലുകളാണ് ശരിക്കും ഇപ്പൊ എല്ലാവരും എത്തിച്ചു തുടങ്ങി ഒരുവിധം ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ഇത് വന്നുടങ്ങിയില്ലേ ചേട്ടാ ഇവിടെ ലൈറ്റ് വന്നാണ്ടാ അപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിൽ ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വരാ പവർ വരണത് കേട്ടോ അപ്പൊ അങ്ങനെ വിശേഷങ്ങള് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് പോവാ എന്ന ലോങ് റൈഡായിരുന്നു പിന്നെ ഇവരുടെ വീടിന്റെ മേലെ കണ്ട ഒരു ഷീറ്റ് പറന്ന് പോവാതിരിക്കാനായിട്ട് കല്ല് കയറ്റി വെച്ചിട്ടുണ്ടാ ഹെവി കല്ലുകൾ കയറ്റി വെച്ചിരിക്കുക കല്ലുകൾ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ അറ്റത്ത് അവരവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇവിടെ പാത്രം പോരുന്നുട്ടാ സിമ്പിളായിട്ട് അവിടെ സൂര്യനെ താഴ്ത്തേക്ക് പോയിട്ടാ എന്തായാലും ഒരുപാട് യാത്ര ചെയ്തിട്ടായാലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിൽ വളരെ സന്തോഷം നല്ലൊരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ ആൾക്കാർക്ക് കറണ്ടും വലിച്ചൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇവർക്ക് ഇതിൽ സെയിം ഒരു അവസ്ഥയിൽ തന്നെ അവർക്ക് ടി വി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഇതിന് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുമോ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഇവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഫീൽഡിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് റേഡിയോ കൂടെ കൊണ്ടുപോകും പിന്നെ തിരിച്ച് ഇരുട്ടാകുമ്പോൾ വരുമ്പോ അവർക്കത് ആവശ്യമുണ്ടാവും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അപ്പൊ ഒരു പുതിയ അറിവ് നമ്മുടെ ഡിക്ഷണറിയിലെ ഒരു പുതിയ അറിവ് നമ്മൾ രേഖപ്പെടുത്തി വെച്ചു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ ബെൽബട്ടൺ മറക്കാൻ മറക്കരിക്കോ എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ ട്രാവലിസ്റ്റാണ്